there, you are with Chinju. ഫൈനലി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് സി എം എ എക്സാംസ് സെപ്റ്റംബർ 2020 പറ്റി. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസംബറിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. സി എം എ ഇന്റർമീഡിയറ്റിന്റെ എക്സാം ആയാലും ഫൈനൽ എക്സാമിനേഷൻ ആയാലും സെപ്റ്റംബർ 2020 ഇല്ല, ഡിസംബറിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. ഒരു ഗ്രൂപ്പ് മാത്രം രജിസ്റ്റർ ചെയ്തവർക്ക്, എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം നെക്സ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ താല്പര്യമുള്ളവർക്ക് they have the provisions to add their groups, avare groups add cheyanulla next group inodulla fees are differential amount ethra nu vacha calculate cheythu adude adichittu next group kude ninge register cheyanulla provisions undu. June ലായിരിക്കും എന്നും പറഞ്ഞ് സ്റ്റാർട്ടിംഗിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിൻ്റെ കേസ് ഡിസംബറിലാണ് എക്സാം, ഇന്റർ ആൻഡ് ഫൈനലിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഫ്രഷ് ആയിട്ട് എക്സാം ഫോം അടച്ചിട്ട് ബോത്ത് ഗ്രൂപ്പ്സോ സിംഗിൾ ഗ്രൂപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സി എം എ ഫൗണ്ടേഷൻകാരുടെ കേസിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷൻസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, ടാബോ ഡെസ്ക്ടോപ്പോ ഓർ ഈവൻ യു ക്യാൻ യൂസ് യുവർ ഫോൺ, സ്മാർട്ട് ഫോൺസ് വരെ യൂസ് ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി സി എം എ ഫൗണ്ടേഷൻ എക്സാം എന്തായാലും സെപ്റ്റംബർ 2020 തന്നെ ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 6 ഫൗണ്ടേഷൻകാരുടെ എക്സാം. സെപ്റ്റംബർ 6 മോർണിംഗ് 10 to 12 ഫസ്റ്റ് സെഷൻ ഇൻ വിച്ച് എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി, എക്കണോമിക്സും അക്കൗണ്ടൻസി ഫസ്റ്റ് 2 പേപ്പേഴ്സ് ആണ്. മോർണിംഗ് 10 to 12 2 hours in exam ആണ്. അതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് എക്കണോമിക്സിന് 50 questions, അക്കൗണ്ടിങ്ങിന് 50 questions, ഓരോ ക്വസ്റ്റ്യൻ 2 marks വിച്ച് മീൻസ് ഇൻ ടോട്ടൽ 200 marks ആണ് ഫസ്റ്റ് സെഷൻ വരുന്നത്. ഈ 200 marks എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ 2 hours ആണ് അതിന് എടുക്കുന്നത്. 2 hours മീൻസ് 120 minutes, ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 1.2 minutes അറൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇൻ കേസ് 1.2 minutes ടൈം അവെയർ ആയിരിക്കണം, 1.2 മിനിറ്റ്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ടിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വിടണം. അൺനെസസറി ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്യില്ല, കാരണം പിന്നെ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വരല്ല്. പിന്നെ 10 to ഞാൻ പറഞ്ഞ പോലെ 10 to 12 2 hours ഫസ്റ്റ് സെഷൻ, അത് കഴിഞ്ഞിട്ട് 2 hours 12 to 2 12 o'clock മുതൽ 2 മണി വരെ ഒരു ലഞ്ച് ബ്രേക്ക് കാണും. ഒരു 2 hours നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കാണും, പോയി ലഞ്ച് ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച്. പിന്നെ നെക്സ്റ്റ് സെഷൻ കണ്ടക്ട് ചെയ്യുന്ന ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 to 4 വീണ്ടും ഒരു 2 hours എക്സാം ആണ് അടുത്ത സെഷൻ. അതേപോലെ തന്നെ മാർക്കിംഗ് സ്കീം, മുമ്പേ പറഞ്ഞ അതേ മാർക്കിംഗ് സ്കീം തന്നെയാണ്. 2 hours എക്സാം ആണ് ലോ, അതിൽ നിങ്ങളുടെ ലോയും പിന്നെ ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെയും പേപ്പറാണ്. സെപ്റ്റംബർ 6 ഈ ഓൺലൈൻ മോഡൽ എക്സാം എഴുതാൻ താല്പര്യമില്ലാത്ത സ്റ്റുഡൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, നെറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഇല്ല, ആ ഒരു ബേസിസിലാണെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യമില്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഈ സെപ്റ്റംബർ 6 എക്സാംസിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി സി എം എ ഫൗണ്ടേഷനുവേണ്ടി അടച്ചേക്കുന്ന ഫീസ് വരുന്ന ഡിസംബറിലേക്ക്, അല്ലെങ്കിൽ പിന്നെ വരുന്ന നെക്സ്റ്റ് അറ്റംപ്റ്റ് എക്സാംസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് റിക്വസ്റ്റ് നിങ്ങൾക്ക് പറയാൻ റിക്വസ്റ്റ് ചെയ്യേണ്ടോ, റിക്വസ്റ്റ് മേക്ക് ചെയ്യേണ്ട. ഇനി ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യപ്പെടും, മോസ്റ്റ് പ്രോബബ്ലി അത് മെയിൽ ത്രൂ ആയിരിക്കും. ഇനി യാതൊരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ്റെ കാര്യമില്ല, എക്സാം കാണുമോ ഇല്ലയോ, ഓൺലൈൻ ആയിരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു, അത് ഇൻ്റർ ആയാലും ഫൈനൽ ആയാലും ഫൗണ്ടേഷൻ ആയാലും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫോർ മോർ സച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ ടു. അൻ്റിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ ബൈ.